ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിച്ചവരൊക്കെ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു മേക്കർ വില്ലേജ് എന്ന് അറിയപ്പെടുന്ന മഹത്തായ ഈ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഈ പ്രവർത്തന മേഖലയിൽ പുതിയ സംരംഭകരെ വാർത്തെടുത്ത് പുറത്തേക്ക് വിടുന്ന ഒരു സ്ഥാപനത്തിൽ ആളുകളെ ആശയങ്ങൾ കൊണ്ട് ആവേശം നൽകി പ്രചോദിപ്പിച്ച് വിടുന്ന ആളുകൾ തന്നെയാണ് വന്നവരെല്ലാം. വിജയം എന്നത് സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടുന്നതിനാണ് വിജയം എന്ന് പറയുന്നത്. രണ്ട് വെച്ചിട്ട് ഒന്ന് കിട്ടുന്നവനെ, രണ്ട് മുടക്കിയിട്ട് ഒന്നെടുത്തുകൊണ്ട് പോകുന്നവനെ വിജയി എന്ന് സംരംഭകരാരും വിളിക്കാറില്ല. ഞാൻ സത്യത്തിൽ രണ്ട് വെച്ച് ഒന്ന് മാത്രം ഇതുവരെ എടുത്തിട്ടുള്ള ഒരാളാണ്. ഒന്ന് വെച്ച് രണ്ടെടുത്ത ആളല്ല. ഞാൻ പ്രവർത്തിച്ച ഒരു മേഖലയിലും ഞാൻ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടേയില്ല എന്ന് ഞാൻ പലപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങളോട് സംസാരിക്കാൻ എന്നെ വിളിച്ചതെന്ന് എനിക്കിപ്പോഴും അത്ഭുതമുണ്ട്. അദ്ദേഹം ഒരു ഇൻട്രൊഡക്ഷൻ തന്നത്, അതിൽ നിന്ന് എന്നെ ക്ഷണിച്ചതിൻ്റെ ഉദ്ദേശം വ്യക്തമാണ്. ലോകം കണ്ടു എന്ന ഒരു നേട്ടം മാത്രമാണ് എൻ്റെ ഈ 46 വർഷത്തെ ജീവിതം കൊണ്ടുണ്ടായത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അത് ഈ നിമിഷം തിരിച്ചറിയുന്നതല്ല, എൻ്റെ ജീവിതം ഇതെൻ്റെ ജീവിതമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ കാലം മുതൽ എൻ്റെ സ്വപ്നം ഈ ലോകം കാണുക തന്നെയായിരുന്നു. പലപ്പോഴും ആളുകൾ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുമില്ലാതെ ജീവിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് തോന്നിയത് എൻ്റെ കുടുംബത്തിന് പുറത്തേക്ക് നോക്കിയപ്പോഴൊക്കെയാണ്. ഭാഗ്യവശാൽ ഞാൻ ജനിച്ചതും വളർന്നതും യാത്രകളെ ഇഷ്ടപ്പെടുന്ന, യാത്രകളെ സ്നേഹിച്ചിരുന്ന മാതാപിതാക്കളുടെ മകനായിട്ടാണ്. എൻ്റെ പിതാവ് ഞാൻ പഠിക്കുന്ന വളർന്നു വരുന്ന കാലത്ത് ഒരു പാരലൽ കോളേജ് അധ്യാപകനായിരുന്നു. ഒരു പാരലൽ കോളേജ് എന്നാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ അത്തരം പ്രസ്ഥാനങ്ങൾ അധികം കാണാറില്ല. പക്ഷേ 70s 80s കേരളത്തിൽ പാരലൽ കോളേജ് അഥവാ ട്യൂട്ടോറിയൽ കോളേജുകളുടെ സുവർണകാലമായിരുന്നു. അന്ന് വളരെയധികം കുട്ടികൾ 10th class പ്രീ ഡിഗ്രിക്കൊക്കെ പരാജയപ്പെടുന്നത് പതിവായിരുന്നു. 40% 50% മാത്രം കുട്ടികളാണ് SSLC പരീക്ഷയ്ക്ക് ആദ്യ ചാൻസിൽ വിജയിച്ചിരുന്നത്. അങ്ങനെ നിരവധി പേർ പരാജയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലത്ത് അവർ രണ്ടാമതൊരു ചാൻസിൽ വിജയിക്കുന്നതിന് വേണ്ടി ചെന്ന് ചേർന്നിരുന്ന സ്ഥാപനങ്ങളാണല്ലോ പാരലൽ കോളേജുകൾ. ഇത്തരത്തിൽ എങ്ങനെയെങ്കിലും 10th class ഒന്ന് ജയിച്ച് കിട്ടാൻ വേണ്ടി എത്തുന്ന കുട്ടികളുമായി അവർ പഠിക്കുന്ന കാലഘട്ടത്തിനിടയിൽ തന്നെ 2-3 times ഈ കുട്ടികളെയും കൂട്ടി പഠനയാത്രകൾ നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പിതാവ്. കാരണം ഈ യാത്രക്കിടയിൽ, ഈ യാത്രകൾ മിക്കവാറും ഇന്ത്യയുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കായിരുന്നിരിക്കുക, ഗോവയിലേക്ക്, ഹൈദരാബാദിലേക്ക്, മൈസൂരിലേക്കും ഊട്ടിയിലേക്കും തമിഴ്നാട്ടിലേക്ക്, ഒരു രക്ഷയുമില്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കൊക്കെ നിരന്തരം യാത്രകൾ ചെയ്തിരുന്ന ഒരാളാണ് എൻ്റെ പിതാവ്. ഇങ്ങനെ മരങ്ങാട്ടുപള്ളി ആർട്സ് കോളേജ് എന്ന ആ പാരലൽ കോളേജിൽ ടൂറുകൾ സംഘടിപ്പിക്കപ്പെടുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു ബോർഡ് പ്രത്യക്ഷപ്പെടും. എൻ്റെ പിതാവിൻ്റെ നേതൃത്വത്തിൽ ആർട്സ് കോളേജിലെ കുട്ടികളും അധ്യാപകരും നാട്ടുകാരും ചേർന്ന് യാത്ര ഡാഷ് സ്ഥലത്തേക്ക് എന്ന പേരിൽ. അപ്പോൾ ഞങ്ങൾ കുട്ടികൾ, പ്രത്യേകിച്ച് ഞാനും എൻ്റെ സഹോദരിമാരും, വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കും. കാരണം ആ യാത്രയിൽ ഞങ്ങൾക്കൊരു സീറ്റ് ഉറപ്പാണ്. കാരണം ഈ കുട്ടികളെ വീട്ടിലിട്ടിട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടും പാരലൽ കോളേജിൽ തന്നെ പഠിക്കുന്ന പെൺകുട്ടികളോടൊപ്പം എൻ്റെ അമ്മയ്ക്കും സഞ്ചരിക്കേണ്ടതുള്ളത് കൊണ്ടും ഞങ്ങൾക്കും അക്കാലത്തെ ബസ്സിൻ്റെ മുന്നിലെ ഡ്രൈവറുടെ സീറ്റിനോട് ചേർന്ന ഒരു ബാറ്ററി പെട്ടിയുടെ മുകളിൽ സീറ്റുണ്ടാവുമായിരുന്നു. അങ്ങനെ യാത്രകൾ പാപമല്ല എന്നും യാത്രകൾ നമ്മുടെ ജീവിത വീക്ഷണം തന്നെ മാറ്റിമറിക്കുമെന്നും ഒക്കെ പഠിപ്പിച്ചത്
എൻ്റെ കുടുംബത്തിലെ എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. ആ യാത്രയുടെ അനുഭവങ്ങൾ യാത്രാവിവരണങ്ങളായി എഴുതി പിതാവിന് കൊടുത്തെങ്കിൽ മാത്രമേ അദ്ദേഹം അടുത്ത യാത്രയ്ക്ക് ഞങ്ങളെ ഉൾപ്പെടുത്തുമായിരുന്നുള്ളൂ. എഴുതി കൊടുത്തില്ലെങ്കിലും ഉൾപ്പെടുത്തുമായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ എങ്കിലും ഈ എഴുതി കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ യാത്രയുടെ ആദ്യ നിമിഷം മുതൽ ഞങ്ങളുടെ കൊച്ചു ഡയറിയിൽ യാത്രയുടെ വിശേഷങ്ങൾ എഴുതി വച്ചിരുന്നു. യാത്രകൾ ആഹ്ലാദിക്കാൻ മാത്രമുള്ളതല്ലെന്നും കാണാൻ മാത്രമുള്ളതല്ലെന്നും എഴുതി വയ്ക്കാനും ഓർത്തു വയ്ക്കാനും അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാനുമുള്ളതാണെന്ന ഒരു പാഠം എന്നെ പഠിപ്പിച്ചതും എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. പിന്നീട് ഒരു 10-ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും ജീവിതം എങ്ങോട്ട് തിരിയണം എന്ന ചിന്ത ഉണ്ടായിത്തുടങ്ങി. അപ്പോഴാണ് ദൂരദർശൻ ഇന്ത്യയിൽ വലിയ തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാഭാരതവും രാമായണവും ഒക്കെ ഉൾപ്പെടുന്ന എപ്പിക്കുകൾ സംപ്രേഷണം തുടങ്ങിയത്. എല്ലാ വീട്ടിലും ഞായറാഴ്ചകളിൽ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ഈ പരമ്പരകൾ മുന്നേറിയപ്പോൾ ഹൈസ്കൂളിലേക്ക് കടന്നിരുന്ന എൻ്റെ മനസ്സിലും ടെലിവിഷൻ ഒരു സ്വപ്നമായി മാറി. എൻ്റെ പ്രവർത്തന മേഖല ഇത്രയേറെ മനുഷ്യരെ സ്വാധീനിക്കുന്ന, എല്ലാ വീട്ടിലേക്കും ശബ്ദവും ദൃശ്യവും എത്തിക്കുന്ന ഒരു മാധ്യമത്തിൽ തന്നെയായിരിക്കണം ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്ന ചിന്ത എൻ്റെ മനസ്സിലുണ്ടായത് അക്കാലത്താണ്. പിന്നീട് ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞു. പ്രീ ഡിഗ്രി എൻ്റെ പിതാവിൻ്റെ തന്നെ പാരലൽ കോളേജിൽ അദ്ദേഹം നിർബന്ധപൂർവം എന്നെ ചേർത്തു. അതിൻ്റെ കാരണവും എൻ്റെ മാധ്യമ സ്നേഹം തന്നെയായിരുന്നു. എന്നോട് ചോദിച്ചു, നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്? 10-ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ടെലിവിഷനാണ് എൻ്റെ സ്വപ്നം. അപ്പോൾ ജേർണലിസം പഠിക്കണം, വേണം. മാധ്യമപ്രവർത്തനം പഠിക്കണം, വേണം. ശരി, അപ്പോൾ തേർഡ് ഗ്രൂപ്പ് ആയിരിക്കും നിൻ്റെ ലക്ഷ്യം. അതെ, തേർഡ് ഗ്രൂപ്പ് കേരളത്തിലെ ഏറ്റവും ഭംഗിയായി പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയം നമ്മുടെ സമീപത്ത് തന്നെയുണ്ട്, അത് ഞാൻ നടത്തുന്ന പാരലൽ കോളേജാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തേർഡ് ഗ്രൂപ്പിന് പാലാ സെൻറ് തോമസ് കോളേജിലോ കുറവിലങ്ങാട് ദേവമാതാ കോളേജിലോ വളരെ എളുപ്പത്തിൽ ലഭിക്കുമായിരുന്ന എൻ്റെ അഡ്മിഷൻ തന്നെ നിരാകരിച്ച് അവിടെ ചേർക്കുകയായിരുന്നു. പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി പഠിക്കുന്ന സമയത്ത് എൻ്റെ പിതാവ് ചെയ്ത ഈ കൊടുംചതിക്ക് പ്രതികാരം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെയും കൂട്ടി പിതാവിനോടൊന്ന് സൂചിപ്പിച്ച് മാത്രം ചെയ്തുകൊണ്ട് ദൂരദർശനിലേക്ക് എൻ്റെ ആദ്യ ടെലിവിഷൻ സംരംഭത്തിൻ്റെ ആശയവുമായിട്ട് യാത്ര ആരംഭിച്ചു. ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിക്ക് സ്വാഭാവികമായും, പ്രീ ഡിഗ്രി എന്നാൽ നിങ്ങൾക്കറിയാം ഇന്നത്തെ +2 +1, ഫസ്റ്റ് ഇയറിൽ ദൂരദർശൻ്റെ ക്യാമ്പസിലൂടെ പലതവണ ആ വരാന്തകളിലെ ഓരോ ടൈലിൻ്റെയും ഷെയ്പ്പ് ഇന്നും എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന അത്ര ദൃഢമായി പതിയത്തക്ക മട്ടിൽ ഞാൻ നിരന്തരം നടന്നിരുന്നു. പ്രീ ഡിഗ്രി വിദ്യാർത്ഥി എന്ന നിലയിൽ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു സംരംഭകത്വം ഉള്ളിൽ ഉറങ്ങുന്ന ഒരാളാണ് ഞാനെന്ന് ഈ ദൂരദർശനിൽ ആർക്കും മനസ്സിലായിട്ടില്ല എന്ന്. എൻ്റെ ടെലിവിഷൻ സ്വപ്നങ്ങളെ, എൻ്റെ ആശയങ്ങളൊക്കെ പങ്കുവയ്ക്കാനും അത് ഒരു ദൂരദർശനിലെ ഒരു പരിപാടിയാക്കി മാറ്റാനും ഒക്കെ ഞാൻ പരമാവധി ശ്രമിച്ചു. അതിനുള്ള സ്ക്രിപ്റ്റുകൾ സമർപ്പിച്ചു, അതിനുള്ള പ്രോജക്റ്റുകൾ നൽകി, അതിനുള്ള തിരക്കഥാകൃത്തുക്കളെ സംഘടിപ്പിച്ചു, കലാകാരന്മാരെ ഒത്തുചേർത്തു. ഇതൊക്കെ ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ നടത്തിയ കാര്യങ്ങളാണ്. പക്ഷേ ഒരു ദിവസം പ്രീ ഡിഗ്രിയുടെ സെക്കൻഡ് ഇയർ പരീക്ഷയുടെ അടുത്ത നാളുകളിൽ ദൂരദർശനിൽ നിന്ന് ഒരു കത്തെനിക്ക് കിട്ടി. താങ്കളുടെ ഈ ആശയങ്ങൾ ദൂരദർശന് അനുയോജ്യമല്ലാത്തതിനാൽ തിരസ്കരിക്കുന്നു എന്നായിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം. പിന്നീട് പ്രീ ഡിഗ്രി തരക്കേടില്ലാതെ വിജയം നേടിയതുകൊണ്ട് തന്നെ ഡിഗ്രിക്ക് ഒരു സാധാരണ കോളേജിൽ അയക്കാൻ പിതാവ് തയ്യാറായി. കോളേജ് വിദ്യാഭ്യാസം വളരെ
ആവേശകരമായി മുന്നോട്ട് പോയി. അപ്പോഴും മനസ്സിൽ ഈ ടെലിവിഷൻ തന്നെയായിരുന്നു സ്വപ്നം. ഡിഗ്രിക്ക് ശേഷം മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ മദ്രാസ് ക്യാമ്പസിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം MCJ എന്ന കോഴ്സിന് ചേരുന്നു. അവിടെ പഠിക്കുന്ന കാലത്ത് തന്നെ ടെലിവിഷൻ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കി. പ്രൊഫസർ ശിവപ്രസാദിനൊപ്പം, അദ്ദേഹം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറായിരുന്നു, അതിനുശേഷം നിരവധി മലയാള സിനിമകൾ സംവിധായകനായി. അക്കാലത്താണ് അദ്ദേഹം പരിണാമം എന്ന ഒരു സീരിയൽ ഏഷ്യാനെറ്റിൻ്റെ ആരംഭകാലത്ത്, നിങ്ങൾക്കറിയാം പരിണാമം എന്ന ആ കൃതിയെക്കുറിച്ച്, MB നാരായണപിള്ളയുടെ കൃതി, അദ്ദേഹത്തോടൊപ്പം ഒരു സഹസംവിധായകനെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി പല സംരംഭങ്ങളിലും പ്രവർത്തിച്ചു. പിന്നീട് ആണ് ഞാൻ ടെലിവിഷൻ ഫിക്ഷൻ മേഖലയിലെ ടെലിഫിലിമുകളും ഡോക്യുമെൻ്ററികളും നിർമ്മിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കേരളത്തിലെ ദൂരദർശനും ഏഷ്യാനെറ്റ് ജസ്റ്റ് ആരംഭിച്ച് ഇരിക്കുന്ന മാത്രമുള്ള ഒരു കാലഘട്ടത്തിൽ, ഞാൻ ആ കാലത്ത് തിരുവനന്തപുരം പട്ടണത്തിൽ ചെന്നിറങ്ങുമ്പോൾ കണ്ടുമുട്ടിയവരിൽ ഭൂരിഭാഗവും ടെലിഫിലിമുകളോ സീരിയലുകളോ നിർമ്മിക്കാൻ ഇറങ്ങിയവരായിരുന്നു. എല്ലാവരും ടെലിഫിലിമിനും ഡോക്യുമെൻ്ററികൾക്കും സീരിയലുകൾക്കും വേണ്ടി തിരുവനന്തപുരത്ത് എത്തുന്നവരാണ് എന്ന് എനിക്ക് തോന്നി. ദൂരദർശൻ്റെ വരാന്തയിലേക്ക് ചെന്നാൽ അവിടെ ജനപ്രവാഹമാണ്. ആരംഭിച്ചു കഴിഞ്ഞിട്ട് അധിക നാളുകൾ ആയിട്ടില്ലാത്ത ഏഷ്യാനെറ്റിൻ്റെ തിണ്ണയിലും ഇത്തരം സ്വപ്നവുമായി ഇന്ന് നിങ്ങളിവിടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ആശയങ്ങളുമായി ഇരിക്കുന്നത് പോലെ തന്നെ, അക്കാലത്തെ 90s ആദ്യ വർഷങ്ങളിലെ എല്ലാ ചെറുപ്പക്കാരുടെയും സ്വപ്നം എനിക്ക് തോന്നിയിട്ടുണ്ട്, അന്ന് ദൂരദർശനിലോ ഏഷ്യാനെറ്റിലോ ഒരു ടെലിഫിലിം അല്ലെങ്കിൽ ഒരു സീരിയൽ നിർമ്മിക്കുക, അല്ലെ സംവിധാനം ചെയ്യുക, അല്ലെങ്കിൽ അതിൽ അഭിനയിക്കുക എന്നതായിരുന്നുവെന്ന്. കാരണം അത്ര സ്വാധീന ശക്തിയായി ടെലിവിഷൻ വീടുകളിലേക്ക് കടന്നു വന്നൊരു കാലമായിരുന്നു. അല്പം പ്രതിഭയുള്ള, അല്പം ക്രിയേറ്റിവിറ്റി ഉള്ളിലുള്ള ഏതൊരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും അതിൻ്റെ ഭാഗമാകുക എന്നത് മാത്രമായിരുന്നു അക്കാലത്തെ സ്വപ്നം. എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ സ്വപ്നത്തിനൊപ്പം, ഈ കൂട്ടയോട്ടത്തിനൊപ്പം, ഈ മാരത്തോൺ ഓട്ടത്തിനൊപ്പം ഓടി സന്തോഷ് ജോർജ് കുളങ്ങര എങ്ങും എത്താൻ പോകുന്നില്ല എന്ന് ഏതാനും വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായി. പിന്നെ എന്താണ് എൻ്റെ മേഖല? കുറച്ചു കാലം ഒന്ന് പോസ് ചെയ്തു. പിന്നീട് എൻ്റെ ബാല്യകാലത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ ആ യാത്രകൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. എസ്കേപ്പ് ഒറ്റക്കാടിൻ്റെ പുസ്തകങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി, ബാല്യകാലത്ത് വായിച്ചതെല്ലാം ഒരിക്കൽ കൂടി ഈ ഇടവേളയിൽ വായിക്കുന്ന സമയത്ത് പെട്ടെന്നൊരാശയം മനസ്സിലേക്ക് കത്തി. പൊറ്റക്കാട് അക്ഷരങ്ങൾ കൊണ്ട് പകർന്നു തന്ന ഈ അനുഭവം ദൃശ്യങ്ങൾ കൊണ്ട് നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയില്ലേ? പക്ഷെ അന്നത്തെ പ്രശ്നം, ടെലിവിഷനിന് വേണ്ടി ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ പോലും ഇറങ്ങി പുറപ്പെടുന്നവർക്ക് ഒരു മിനിമം ക്രൂ അത്യാവശ്യമായിരുന്നു. കാരണം അന്നത്തെ എക്യുപ്മെൻറ്റ്സ് എല്ലാം വളരെ ഹെവിയാണ്. ഇന്ന് നമുക്ക് മൊബൈൽ ഫോണിൽ പോലും വീഡിയോ പകർത്താൻ കഴിയുമെങ്കിൽ, 90s ആദ്യ വർഷങ്ങളിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലായിരുന്നു ടെലിവിഷൻ പ്രൊഡക്ഷൻസ് നടന്നിരുന്നത്. ഇവിടെ വ്യത്യസ്തമായൊരു പാത വെട്ടിത്തുറന്നെങ്കിൽ മാത്രമേ, യുദ്ധം ചെയ്ത് തെളിച്ചെടുത്തെങ്കിൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ എന്ന് ക്രമേണ എനിക്ക് മനസ്സിലായി. കാരണം അന്ന് ക്യാമറ സ്വന്തമാക്കുക വലിയ ബുദ്ധിമുട്ടാണ്. വലിയ വില പിടിച്ച ക്യാമറകളാണ് ബ്രോഡ്കാസ്റ്റ് ക്വാളിറ്റി വീഡിയോ ഉണ്ടാക്കാൻ അന്ന് ആവശ്യമുള്ളത്. അതിൽ ഈ യുമാറ്റിക് ക്യാമറ ഒരെണ്ണം വാങ്ങുക അന്ന് 10-12 lakh rupees. എനിക്കൊന്നും അത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യം. അത്തരമൊന്ന് ഹയർ ചെയ്യണമെങ്കിൽ ആ ക്യാമറയോടൊപ്പം 3 നിർബന്ധമായും വന്നിരിക്കും. അത് ആ ക്യാമറയുടെ കൂടെയുള്ള അവശ്യ വസ്തുക്കൾ പോലെ, നമ്മളിന്നൊരു ക്യാമറ വാങ്ങുമ്പോൾ ബാറ്ററി എന്ന് പറയുന്ന പോലെ ഈ 3 കൂടെ ഉണ്ടാവും. അവരെ ഒഴിവാക്കാൻ കഴിയില്ല. മിക്കവാറും അത്തരം ഒരു വർക്ക് നടക്കുമ്പോൾ ഈ കൂടെ വരുന്ന ആളുകളെ നമ്മൾ ഏറ്റവും ഒരു താരത്തെ എന്നതിനേക്കാൾ സംതൃപ്തരാക്കി നിർത്തിയില്ലെങ്കിൽ, അവർ ക്യാമറയുടെ ഏതെങ്കിലും ഒരു ബട്ടൺ തിരിച്ചിട്ട് കഴിഞ്ഞാൽ 2 പണി മുടങ്ങുമെന്നുള്ളത് കൊണ്ട് ഇവരെയായിരിക്കും ഏറ്റവും ആരാധനയോടെ ആ സെറ്റിൽ എല്ലാവരും കാണുക. അപ്പോൾ ഈ 3 അവശ്യ വസ്തുക്കളാണ്. ഈ ക്യാമറ കൊണ്ടുപോകാനുള്ള
ഫെസിലിറ്റികൾ എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 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 അക്കാലത്തെ ഒരു ടെമ്പോ വാൻ അതിനുവേണ്ടി തന്നെ മാറ്റിവെക്കണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു സന്നാഹവുമായിട്ട് ഇന്ത്യക്ക് വെളിയിലേക്ക് ഒരു യാത്ര അസാധ്യമായിരുന്നു അന്ന്. ആ കാലത്താണ് ടെക്നോളജിയിൽ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് നമ്മൾ വായിച്ചറിയുന്നത്. ബീറ്റാ ക്യാം എന്ന സംവിധാനം അക്കാലത്തുണ്ട്, ബീറ്റാ ക്യാം ക്യാമറകൾ അന്ന് ലഭ്യമാണ്. പക്ഷേ ഡി വി ക്യാം, ഡിജിറ്റൽ വീഡിയോ ക്യാമറകൾ സോണി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയ കാലത്ത് ഞാൻ വായിച്ചറിഞ്ഞു ഡി വി ക്യാം കോമ്പാക്റ്റാണ്, അത് പുതിയ സാങ്കേതിക വിദ്യയിലാണ്, അതിന് കുറച്ചുകൂടി മേന്മകളുണ്ട് എന്ന്. നിരന്തരം അതിനെക്കുറിച്ച് അന്വേഷിച്ച് എൻ്റെ ഒരു സുഹൃത്തു വഴി അത്തരമൊരു ക്യാമറ സ്വന്തമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി. അത് വളരെ രസകരമായൊരു കഥയാണ്, അത് മുഴുവൻ പറയാൻ ഇവിടെ സമയമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ മലയാളത്തിലെ അന്നത്തെയും ഇന്നത്തെയും സൂപ്പർ താരമായ മമ്മൂട്ടിക്ക് വേണ്ടി എൻ്റെ ഒരു സുഹൃത്ത് ഒരു സ്റ്റുഡിയോ ഉടമ വരുത്തിയ ഒരു ക്യാമറ, മമ്മൂട്ടിയുടെ ദൗർഭാഗ്യം കൊണ്ടും എൻ്റെ ഭാഗ്യം കൊണ്ടും കസ്റ്റംസ് പിടുത്തം വീഴുകയും അതിന് ഈ കൊണ്ടുവന്നയാൾക്ക് അതിന് വേണ്ട ഡ്യൂട്ടി അടയ്ക്കാനുള്ള പണം കയ്യിലില്ലാതെ വരികയും ആ ഡ്യൂട്ടി അടയ്ക്കാൻ മാത്രമുള്ള പണം കൃത്യം എൻ്റെ കയ്യിലുണ്ടാവുകയും ഞാനത് കൊണ്ടുപോയി അടച്ച് ആ ക്യാമറ അവിടെ നിന്ന് ഊരിയെടുക്കുകയും അത് ക്രമേണ എൻ്റേതായി മാറുകയും ചെയ്തു. ആ ക്യാമറയാണ് സഞ്ചാരം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എന്നെ സഹായിച്ചത്. ആ ക്യാമറ കൈ കിട്ടിക്കഴിഞ്ഞ് കുറച്ച് നാളുകളിലേക്ക് എനിക്ക് വേറെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുമായി കേരളത്തിൻ്റെ തെക്ക് വടക്ക് സഞ്ചരിച്ചു, സൗത്ത് ഇന്ത്യയിലെ കർണാടകത്തിലെ ശ്രാവണബലഗോളയും ബേലൂരും ഹളിബീഡും ഒക്കെ ഉൾപ്പെടുന്ന രാമേശ്വരവും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൂടെയെല്ലാം ഞാൻ അക്കാലത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് മാരുതി 800 കാറിൽ ഞാനും ഈ ക്യാമറയും എൻ്റെ സുഹൃത്ത് ഒരു ഉണ്ണികൃഷ്ണനുമായി നിരന്തരം സഞ്ചരിച്ച് ഈ ക്യാമറയെ ഉപയോഗപ്പെടുത്തി ഏറ്റവും മികച്ച ദൃശ്യങ്ങൾ ഒരു ഇന്ന് കാണുന്ന സഞ്ചാരത്തിൻ്റെ ആദിമ രൂപത്തിന് എന്ത് വേണം എന്ന് പഠിച്ചെടുക്കുകയായിരുന്നു ഞാൻ. തീർച്ചയായും സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ ആ മാധ്യമത്തെക്കുറിച്ചുള്ള ധാരണയൊക്കെ അതിനു മുമ്പ് തന്നെ ഞാൻ ആവശ്യത്തിലധികം ഗ്രഹിച്ചിരുന്നത് കൊണ്ട് ഇത് വളരെ എളുപ്പത്തിൽ സാധ്യമായി. പിന്നീട് ഇത്തരമൊരു ക്രൂവുമായി ഒരു വിദേശത്ത് സഞ്ചാരമെന്ന ഒരു സ്വപ്നം ചിത്രീകരിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ആ വേണ്ട ക്രൂ ലിസ്റ്റ് എടുത്തു, എന്നിട്ട് ഓരോന്നായി ആ പേരുകൾ വെട്ടിത്തുടങ്ങി. കാരണം ഞാൻ നല്ലൊരു ഡ്രൈവറാണ്, അതുകൊണ്ട് തന്നെ ഡ്രൈവർ വേണ്ട എന്ന് തീരുമാനിച്ചു. ഞാൻ ഈ ക്യാമറയുടെ ട്രൈപോഡും ക്യാമറ യൂണിറ്റും എല്ലാം ചുമക്കാൻ പ്രാപ്തനായ ആരോഗ്യമുള്ള ഒരാളാണ്, അതുകൊണ്ട് ഈ അസിസ്റ്റൻറ്റുമാരെ എല്ലാം പേര് വെട്ടി. ക്യാമറ ഭംഗിയായി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ആത്മവിശ്വാസം എനിക്ക് ആർജിച്ച് കഴിഞ്ഞിരുന്നതുകൊണ്ട് ക്യാമറാമാനും വേണ്ടെന്ന് വെച്ചു. സംവിധായകനായി മറ്റൊരാളെ ആവശ്യമില്ല എന്ന് തീരുമാനിച്ചു. സംവിധായകന് സ്വയം വസ്ത്രമെടുക്കാനും അലക്കാനും ഉടുക്കാനും കഴിയുന്നതുകൊണ്ട് അസിസ്റ്റൻറ്റുമാരും വേണ്ട എന്ന് വെച്ചു. തിരക്കഥ എഴുതാനും അതിനാശയം പറഞ്ഞു കൊടുക്കാനും എനിക്ക് കഴിയുമെന്നെനിക്ക് ബോധ്യം വന്നതുകൊണ്ട് തിരക്കഥാകൃത്തും വേണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാനും ഈ ക്യാമറയുമായി 1997 October 24 നേപ്പാളിലേക്ക് കൊച്ചിയിലെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച യാത്ര, ഇപ്പോൾ ഏറ്റവും അവസാനം ഉക്രൈൻ എന്ന രാജ്യത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ ഇടയുള്ള ചെർണോബിൽ എന്ന ആണവ ദുരന്തത്തിൻ്റെ ഭീകരമായ കഥ പറയുന്ന ആ ആണവ നിലയത്തിൽ വരെ പോയി ചിത്രീകരിച്ച് ഞാൻ മടങ്ങിയെത്തിയിട്ട് 2 ആയിട്ടുള്ളൂ. ഇപ്പോൾ എന്നെ അളന്നു നോക്കിയാൽ കുറച്ച് റേഡിയേഷൻ എൻ്റെ ശരീരത്തിലുമുണ്ട്. ഇവിടെയൊക്കെ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന കാര്യം, സഞ്ചാരത്തിലൂടെ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഈ തൊഴിലിലൂടെ ഞാൻ നേടിയത് ഒരു പൈസ പോലും മിച്ചം നേടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തോന്നുകയല്ല, ഇല്ല, അതാണ് സത്യം. ഞാൻ ഈ സഞ്ചാരം രൂപി ഉണ്ടാക്കി നേപ്പാളിലേക്ക് പോയി, പിന്നീട് മാൽദ്വീപ്സിലേക്ക് പോയി, അതിനുശേഷം കിഴക്കനേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ്, മലേഷ്യ ഒക്കെ പോയി. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഓരോ യാത്രയും കഴിഞ്ഞ് വരുമ്പോൾ ആ പരിപാടിയെ എഡിറ്റ് ചെയ്ത് ഒരു ട്രാവൽ പരിപാടിയാക്കി ദൂരദർശനിൽ ഞാൻ എത്തിക്കും, ഏഷ്യാനെറ്റിലെത്തിക്കും. ആ സമയമായപ്പോഴേക്കും കൈരളി TV ആരംഭിച്ചിരുന്നു, അവിടെ എത്തിക്കും. ഈ കാസറ്റുകൾ അവരുടെ ലൈബ്രറികളുണ്ട്, പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സിനോട് കാര്യങ്ങൾ പറയും, അവർ അല്പം നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിക്കും
ഇതൊരു ഡോക്യുമെൻ്ററി സ്വഭാവമുള്ളതല്ലേ? അതെ, ഡോക്യുമെൻ്ററികളൊക്കെ ഇതാരും കാണും ആളുകൾ, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അങ്ങനെ 97 മുതൽ 2001 വരെ ഈ മൂന്ന് ചാനലുകളുടെയും ലൈബ്രറിയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ സഞ്ചാരമിരുന്ന ഒരു കാലവും ഉണ്ട്. പിന്നീട് ഏഷ്യാനെറ്റിൽ അത്തരം പരിപാടികൾ സംപ്രേഷണം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഒരു പ്രോഗ്രാം ചുമതലക്കാരൻ, അദ്ദേഹം ഇപ്പോഴും അവിടെയുണ്ട്, ഇപ്പോൾ അദ്ദേഹം ജനറൽ മാനേജറാണ് അവിടുത്തെ. അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സന്തോഷ്, ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ സംപ്രേഷണം ചെയ്യാം, ഒന്ന് ഇവിടം വരെ വരൂ. ഞാൻ ചെന്നു. അദ്ദേഹം അന്നത്തെ MD, ഇന്നത്തെയും MD അദ്ദേഹമാണ്, മാധവൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സന്തോഷ്, ഈ പരിപാടി കൊള്ളാം, ഇത് നല്ല പരിപാടിയാണ്, ഇപ്പോഴാണ് ഞങ്ങളിത് കണ്ടത്, ശരിക്കും ഇതുവരെ കണ്ടിരുന്നില്ല, ഈ 4 വർഷത്തിനിടയ്ക്ക് അത് കണ്ടിരുന്നില്ല എന്ന സത്യം അദ്ദേഹം അപ്പോഴാണ് പറയുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇതിന് നിങ്ങളുദ്ദേശിക്കുന്ന പ്രതിഫലമൊന്നും നൽകാൻ നിർവാഹമില്ല. അപ്പം ഞാൻ ചോദിച്ചു, എത്ര കിട്ടും? അദ്ദേഹം വീണ്ടും MD അടുത്ത് പോയി, തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പരിപാടിക്ക് ഒരു പൈസയും പ്രതിഫലം തരാൻ നിർവാഹമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സംപ്രേഷണം ചെയ്തു തരാം ഞങ്ങൾ. അപ്പോഴേക്കും നിങ്ങൾക്കറിയാം, ഏതാനും വർഷങ്ങൾ ടെലിവിഷൻ എന്ന സ്വപ്നം മനസ്സിൽ താലോലിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഇയാളിതാ ടെലിവിഷനിൽ എന്തോ ആകാൻ പോകുന്നു എന്ന് പ്രതീക്ഷയോടെയും പരിഹാസത്തോടെയും നോക്കി നിൽക്കുന്ന ഒരു കാലം, സഞ്ചാരം എന്നൊരു സ്വപ്നവുമായിട്ട് യാത്രകൾ തുടങ്ങിയിട്ട് 5 വർഷമാകാൻ പോകുന്നു, അതിൽ ആദ്യ എപ്പിസോഡുകൾ ചിത്രീകരിച്ച് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ 4 വർഷമായി. ഈ 4 വർഷം കൊണ്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വീഡിയോ കാസറ്റുകളായി ഇത് കണ്ടു കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും സംപ്രേഷണം തുടങ്ങിയിട്ടില്ല. അക്കാലത്ത് എനിക്ക് എൻ്റെ ബന്ധു വീട്ടുകളിലേക്ക് പോകാൻ മടിയായിരുന്നു, ഭയമായിരുന്നു, ഇവരെങ്ങാനും ഇതിനെക്കുറിച്ച് ചോദിച്ചെങ്കിലോ എന്ന്. എനിക്കെൻ്റെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ മുഖത്ത് നോക്കാൻ ലജ്ജയായിരുന്നു, കാരണം 5 വർഷമായി സഞ്ചിയും തൂക്കി നടക്കുന്ന ഒരുത്തനെ ലോകം സഞ്ചരിച്ച, ലോകം കാണാൻ ഇറങ്ങിയ, നാട്ടുകാരെ ലോകം കാണിക്കാൻ ഇറങ്ങിയ ഒരുവനെ എങ്ങനെയാണ് നമ്മുടെ നാട്ടുകാർ അന്ന് കണ്ടിരുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തിരിച്ച് വീട്ടിലേക്ക് പോകണമോ എന്ന് പോലും ചിന്തിച്ച യാത്രകളായിരുന്നു അക്കാലത്തെ എൻ്റേത്. പരാജയപ്പെട്ട് കഴിഞ്ഞു എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ അവസ്ഥയിൽ അവസാനത്തെ അടിയാണ് ഏഷ്യാനെറ്റിൽ നിന്ന്, പരിപാടി കൊള്ളാം, പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ പരിപാടിക്ക് പൈസയൊന്നും തരാൻ നിർവാഹമില്ല. ഞാൻ അവിടെ ഒരു 2 മിനിറ്റ് സമയം തരാൻ പറഞ്ഞു എനിക്ക്. ഞാൻ അവിടെ ഒരു കസേരയിൽ മാറിയിരുന്ന് ചിന്തിച്ചു, ഇതിന് പൈസ വേണം എന്ന് ഞാൻ വാശി പിടിച്ചാൽ ഏഷ്യാനെറ്റ് ഈ പരിപാടി സംപ്രേഷണം ചെയ്യില്ല, പൈസ വേണ്ട എന്ന് ഞാൻ സമ്മതിച്ചാൽ ചിലപ്പോൾ അടുത്തയാഴ്ച മുതൽ സംപ്രേഷണം ആരംഭിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെൻ്റെ നാട്ടിലേക്ക് ചെന്നിറങ്ങണമെങ്കിൽ ഏഷ്യാനെറ്റിൽ ഈ പരിപാടി സംപ്രേഷണം ചെയ്തേ പറ്റൂ. ഒരു എപ്പിസോഡെങ്കിലും ടെലിവിഷനിൽ വന്നാൽ എനിക്കെൻ്റെ വീട്ടിലേക്ക് ധൈര്യപൂർവ്വം കയറിച്ചല്ല. അപ്പോഴേക്ക് ഞാൻ വിവാഹം കഴിച്ചിരുന്നു. എനിക്കെൻ്റെ ഭാര്യ വീട്ടുകാരുടെ മുഖത്തേക്ക് നോക്കാം. ഞാൻ സമ്മതിച്ചു, സംപ്രേഷണം ചെയ്യാം, പൈസ വേണ്ട. അങ്ങനെ ഏകദേശം 2001 മുതൽ 2012 വരെ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ ഞാൻ സഞ്ചാരം നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഏഷ്യാനെറ്റ് ഒരു പൈസയും എനിക്ക് തന്നില്ലെങ്കിലും ഏഷ്യാനെറ്റ് എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഞാൻ ഏതാനും എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഏഷ്യാനെറ്റിൽ നിന്ന് ഈ പറഞ്ഞ സുഹൃത്ത് തന്നെ, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, പണത്തിൻ്റെ പ്രശ്നം, എൻ്റെ അടുത്ത് പറഞ്ഞു, പലരും ഏഷ്യാനെറ്റിൽ വിളിക്കുന്നുണ്ട്, ഇതിൻ്റെ CD കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്, ആ വിളിക്കുന്ന നമ്പറുകൾ നിങ്ങൾക്ക് തരാം, നിങ്ങൾക്കിതിൻ്റെ CD കുറച്ചൊന്ന് പ്രിൻ്റ് എടുത്തുകൂടെ. ഞാനത് വലിയ കാര്യമാക്കിയില്ല ആദ്യം, ഇനി അതിനും കൂടിയുള്ള പണം മുടക്കാൻ നമ്മുടെ കയ്യിലില്ല.
വീണ്ടും ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് പലരും വിളിക്കാൻ തുടങ്ങി. അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ഉൾപ്പെടെ ഇവിടെ പലരും ഇങ്ങനെ വിളിക്കുന്നു, സഞ്ചാരം എന്ന് പറഞ്ഞ പരിപാടിയുടെ സി ഡി കിട്ടുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ എനിക്കൊരു തോന്നല്, ഇത് സി ഡി ആക്കിയാലോ. അങ്ങനെ ഞാനും എഡിറ്റ് ചെയ്യുന്ന എൻ്റെ സുഹൃത്തും കൂടെ ചേർന്ന് ഞങ്ങളുടെ ഹോം കമ്പ്യൂട്ടറിൽ റൈറ്റ് ചെയ്ത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഈ സീഡുകൾ വിൽപ്പന ആരംഭിച്ചു. ഇതധികം വിൽക്കില്ല എന്ന് അന്ന് തോന്നിയിരുന്നത് കൊണ്ട് ഏതാണ്ടൊരു വൈരാഗ്യ ബുദ്ധിയോടെ അതിന് ഞാൻ ഒരു സെറ്റിന് 3500 രൂപയും വിലയിട്ടു. അക്കാലത്ത് ആരും ഇടാത്ത വില. പക്ഷേ ഈ 3500 രൂപയ്ക്ക് നാട്ടുകാർ വാങ്ങാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്താലും അതിനെതിരായിരിക്കും നാട്ടിൽ നടക്കുക എന്ന് എനിക്ക് അതോടെ എനിക്ക് മനസ്സിലായി. സഞ്ചാരം അങ്ങനെ 12 വർഷം 100 കണക്കിന് സെറ്റ് സി ഡികൾ വിറ്റു. ക്രമേണ ഒരു ടെലിവിഷൻ ചാനൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് ബോധ്യമായി. സഞ്ചാരം പോലൊരു പരിപാടി ആഴ്ചയിൽ ഒന്നേ നിർമ്മിക്കുന്നുള്ളൂ എങ്കിലും ആഴ്ചയിൽ എല്ലാ ദിവസവും എങ്ങനെ നിർമ്മിക്കാൻ കഴിയും എന്നെനിക്ക് വ്യക്തമായി. അതിനുള്ളൊരു ടീമിനെ ഞാൻ രൂപീകരിച്ചു, അതിനുവേണ്ട ടെക്നോളജി ഞാൻ ആർജിച്ചു. അപ്പോഴേക്കും സാങ്കേതിക വിദ്യകളാകെ മാറിയിരുന്നു. ഒന്നെനിക്ക് മനസ്സിലായി, ഏഷ്യാനെറ്റോ ദൂരദർശനോ മറ്റ് ചാനലുകളോ ഒക്കെ ആരംഭിച്ച കാലത്തെ എക്യുപ്മെൻസോ അത്രയേറെ മാൻപവറോ അത്രയേറെ സന്നാഹങ്ങളോ ഒന്നുമില്ലാതെ ഇന്നത്തെ കാലത്ത് ബുദ്ധിപൂർവം പ്രവർത്തിച്ചാൽ ഒരു ചാനലിനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്നെനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഒരു ദിവസം ഞാൻ വീണ്ടും ഒരു മണ്ടൻ തീരുമാനത്തിലേക്ക് എടുത്തു ചാടിയത്, സഞ്ചാരത്തെ ഒരു ടെലിവിഷൻ ചാനലാക്കി മാറ്റുക. സഫാരി എന്നൊരു ചാനൽ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അതിനും നിരന്തരമായ പ്രവർത്തനങ്ങൾ ആവശ്യമായിരുന്നു. ഇന്നും നിങ്ങൾ ആ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ച അതിലുമുണ്ട്. ഒരൊറ്റ രൂപയുടെ പോലും പരസ്യമില്ലാതെ 5ാമത്തെ വർഷം പ്രവർത്തിക്കുന്ന, കേരളത്തിലെ എന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ ഇന്ത്യയിലെയോ ലോകത്തിലെ തന്നെയോ അപൂർവമായ ചാനലുകളിലൊന്നായിരിക്കും. പരസ്യമില്ലാതെ ടെലിവിഷൻ ചാനൽ പ്രവർത്തിക്കുകയോ ആളുകൾ നെറ്റി ചുളിക്കും. ഒരാൾ എനിക്ക് പൈസ വേണ്ട എന്ന് വാശിയോടെ തീരുമാനിച്ചാൽ പിന്നെ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് സഫാരിയും സഞ്ചാരവും. പൈസയോട് പുതിയ സംരംഭകരാണെങ്കിൽ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, പണമാവരുത് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ആ സ്വപ്നമാണ് നിങ്ങളെ നയിക്കുന്ന ശക്തിയെങ്കിൽ, പണം നിങ്ങൾക്ക് വേണ്ട എന്ന് തന്നെ പണത്തോട് വൈരാഗ്യ ബുദ്ധിയോടെ നിങ്ങൾ ബിഹേവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളൊരു വിജയമാകും. നിങ്ങളെ ഓടിച്ച് പുറകെ നടന്ന ആളുകൾ പണം തരുന്നൊരു സ്ഥിതിയിലെത്തും. പണത്തെ വെറുക്കാൻ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ വിജയമായി മാറും എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പണത്തെ അകറ്റി നിർത്താൻ ശ്രമിക്കുക, പണമല്ല നിങ്ങളുടെ ലക്ഷ്യമെന്ന് നിങ്ങൾ ഉറച്ചു ചിന്തിക്കുക, ഉറപ്പിച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പാഷൻ, അതിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം, അതിനെ വിടാതെ മുറുകെ പിടിക്കുക. പണം നിങ്ങളെ തേടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പണം തേടി വരുന്നതല്ലത്, സമൂഹത്തിന്, നിങ്ങളുടെ ഉപഭോക്താവിന് നിങ്ങളെ ആവശ്യമായി വരും. അവരുടെ ആവശ്യബോധം നിങ്ങളെ നയിച്ചുകൊണ്ടേയിരിക്കും. എനിക്കറിയില്ല ഇന്നും എങ്ങനെയാണ് ഈ 5ാമത്തെ വർഷവും 1 രൂപയുടെ പോലും വരുമാനമില്ലാതെ, 1 രൂപയുടെ പോലും പരസ്യമില്ലാതെ സഫാരി ചാനൽ ഒരു തടസ്സവുമില്ലാതെ പോകുന്നത് എങ്ങനെയെന്ന്. ഞാൻ ഇങ്ങോട്ട് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന് സംപ്രേഷണം ചെയ്യേണ്ട എല്ലാ പരിപാടിയും തീർത്ത് അതിൻ്റെ പ്രിവ്യൂവും കണ്ട് അതിൻ്റെ കറക്ഷൻസ് എല്ലാം കൊടുത്ത് ആ കറക്ഷൻസ് എല്ലാം കാരി നടപ്പാക്കി കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഞാനിവിടേക്ക് പുറപ്പെട്ടത്. ഓരോ ദിവസവും എൻ്റെ ജോലി അതാണ്. ആഴ്ചയിലെ എല്ലാ ദിവസവും ഞാൻ എൻ്റെ ചാനലിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും പൂർണ്ണമായി ഇൻവോൾവ് ചെയ്ത് അതിൻ്റെ ഒപ്പം അതിനെ ആസ്വദിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന ഒരാളാണ്. നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും നമ്മളെ നിരാശപ്പെടുത്തുന്നതാണ്. ഞാനൊരു എന്താ നിരാശാവാദിയോ ഒന്നുമല്ല,
പക്ഷേ അടുത്ത കാലത്ത് നമ്മൾ ഓരോ യാത്രയും കഴിഞ്ഞ് തിരിച്ചുള്ള യാത്രകൾ നമ്മുടെ നാടിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടുള്ള യാത്രകളായിരിക്കും. ഞാൻ ഒരു പുസ്തകം ഈ അടുത്ത കാലത്ത് എഴുതി, കേരളൈസ് എന്നും പറഞ്ഞ്. അതിൽ 10 ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അതായത് ഈ യാത്രകൾ നടത്തുമ്പോൾ ഞാൻ കുറേ ദൃശ്യങ്ങൾ ആളുകളെ കൊണ്ടുവന്ന് കാണിക്കുന്നു, കുറേ അനുഭവങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്നു എന്നതിനപ്പുറം കേരളം എന്ന എൻ്റെ നാട്ടിൽ എൻ്റെ യാത്രകൾ കൊണ്ട് എന്തെനിക്ക് കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ എൻ്റെ യാത്രകളിലൂടെ ഞാൻ പഠിച്ച എന്ത് കാര്യങ്ങൾ കേരളത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന ചിന്തയിൽ നിന്നാണ് ഈ 10 ആശയങ്ങൾ കൊണ്ടുവന്നത്. അതായത് നമ്മൾ കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് കരുതുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു നാട് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സിംഗപ്പൂർ ഒരു കാലത്ത് കൊതുക് വളർത്തൽ കേന്ദ്രമായിരുന്ന കാലത്ത് നിന്ന് ഇന്നത്തെ സിംഗപ്പൂരാക്കി മാറ്റിയത് എങ്ങനെയെന്നുള്ള ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മതി, കൊച്ചിക്കും കൊതുകില്ലാത്ത കൊച്ചിയാക്കി കൊച്ചിയെ മാറ്റാൻ. നോക്കിയല്ല, അതിനുള്ള ബുദ്ധിയില്ല, ബുദ്ധിയുണ്ടെങ്കിലും അതേ നോക്കില്ല. ഇങ്ങനെ കേരളത്തിലെ നമ്മൾ നേരിടുന്ന ഓരോ പ്രശ്നത്തിനും ലോകത്തെ ഏതെങ്കിലും ഒരു നാട്ടുകാരെ സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗതാഗത പ്രശ്നങ്ങൾക്കാവാം, മാലിന്യ പ്രശ്നങ്ങൾക്കാവാം, തൊഴിലില്ലായ്മയ്ക്കാവാം, എല്ലാത്തിനും. കാരണം ലോകത്ത് 190 ചില്ലുവാനം രാജ്യങ്ങളുണ്ട്, അവിടെയൊക്കെ ചെറിയ ചെറിയ ഗവൺമെൻറ്റുകൾ ഉണ്ട്, അതായത് പ്രാദേശിക ഗവൺമെൻറ്റുകളുണ്ട്, അവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് ഉണ്ട്. ഇവരൊക്കെ ഈ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് മുമ്പേ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പലയിടത്തും. നമ്മുടേത് മാത്രമേ, ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നിപ്പ വൈറസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ എങ്ങനെയാണ് അതിനെ നിയന്ത്രണത്തിലാക്കിയത്? നമ്മുടെ ബുദ്ധിയോ നമ്മുടെ വൈദഗ്ധ്യമോ നമ്മൾ കണ്ടുപിടിച്ച മരുന്നോ കൊണ്ടല്ല. ഇതിനു മുമ്പ് ഇത് വന്ന നാട്ടിൽ എങ്ങനെയാണ് അവരതിനെ സോൾവ് ചെയ്തതെന്ന് നോക്കിയിട്ടല്ലേ. അങ്ങനെയാണ് ആ പ്രശ്നത്തെ കണ്ടെയ്ൻ ചെയ്യാൻ കഴിഞ്ഞതെങ്കിൽ കേരളം ഇന്ന് നേരിടുന്ന സർവ്വ പ്രശ്നത്തിനും അങ്ങനെ തന്നെ ഉത്തരവുണ്ട്. ഈ ചോദ്യത്തിൻ്റെ ചോദ്യം ചോദിക്കാൻ നമുക്കറിയില്ല എന്നതാണ് ചോദ്യം പ്രശ്നം. ചോദ്യം ചോദിക്കാൻ, അന്വേഷിക്കാൻ, ഗൂഗിളിൽ ഒരു ചോദ്യം അടിച്ചിടാൻ പോലും നമുക്കറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് ചെയ്യാൻ അറിയുന്ന ഭരണാധികാരികളില്ല എന്നതാണ് ഞാൻ നേരിടുന്ന നിരാശയുടെ കാരണം. റിച്ചാർഡ് ബ്രാൻസണാണ് ഞങ്ങളുടെ ബഹിരാകാശ യാത്ര സംഘടിപ്പിക്കുന്ന വെർജിൻ ഗാലക്റ്റിക് കമ്പനിയുടെ ചെയർമാൻ. അദ്ദേഹം ഫ്യൂച്ചർ അസ്ട്രോണറ്റ്സ് എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റിയെ, ഞങ്ങൾ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റിയെ, ആണ്ടിൽ 2 തവണ നെവാദ മരുഭൂമിയിലെ സ്പേസ് പോർട്ടിലേക്ക് ക്ഷണിക്കും. സാധാരണഗതിയിൽ ആണ്ടിൽ 2 തവണ 2 ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട് ഞങ്ങൾ. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഇത്തരം ഗെറ്റ് ടുഗദറുകളിൽ മിക്കവാറും ലോകപ്രശസ്തരായ ഏതാനും സെലിബ്രിറ്റികളുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്കുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്, എല്ലാ തവണയും റിച്ചാർഡ് ബ്രാൻസൺ മാത്രമാകുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെൻ്റ് ഇല്ലല്ലോ. അടുത്ത തവണ ചെല്ലുമ്പോൾ ഓരോ തവണയും ഓരോരോ ഗസ്റ്റുകളെ കൊണ്ടുവരും. ഒരു തവണ ഇപ്പോൾ കാലിഫോർണിയയുടെ ഗവർണറായിരിക്കാം. ആ ചില സമയത്ത് കാലിഫോർണിയയുടെ ഗവർണർ ആർണോൾഡ് ഷ്വാസ്നേഗറായിരിക്കാം. അദ്ദേഹം ആയിരുന്നിട്ടുണ്ട്, അദ്ദേഹത്തോടൊപ്പം അത്താഴം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല നമ്മൾ കേട്ടിട്ടുള്ള, അകലെ നിന്ന് കണ്ടിട്ടുള്ള, സിനിമകളിൽ കണ്ടിട്ടുള്ള, പത്രവാർത്തകളിൽ മാത്രം കണ്ടിട്ടുള്ള ആളുകളോടൊപ്പം അവരുടെ തിരക്കുകളിൽ നിന്ന് വിട്ട് നമ്മൾ 10ഓ 20ഓ 30ഓ ആളുകളുടെ മാത്രം ഒരു ചെറിയ സംഘത്തിൽ ഒരു രാത്രിയും അടുത്ത 2 പകലുകളും അതിന് മുന്നും പിന്നുമുള്ള 2 പകലുകളും ഒക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, അവരുടെ ആശയങ്ങൾ കേൾക്കുക, അവരുമായിട്ട് ആശയവിനിമയം നടത്തുക, അവർ നമ്മളെക്കുറിച്ച് ചോദിക്കുക, നമ്മളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിക്കുക, ഇതൊക്കെ പങ്കുവയ്ക്കുന്ന നിമിഷങ്ങൾ അല്ലെങ്കിൽ സമയം, അത് റിലാക്സ്ഡായ സമയം നമുക്ക് കിട്ടുക എന്നത് കൂടെ നിന്നൊരു സെൽഫി എടുക്കുകയോ ഒരു ഓട്ടോഗ്രാഫിന് ഓടിച്ചെന്നിട്ട് അപരിചിതനായിട്ട് മറഞ്ഞു പോവുകയോ ചെയ്യുന്നത് പോലെയല്ല. നമ്മൾ അവരുടെ കൂടെയുള്ള ഒരാൾ എന്നൊരു തോന്നലുണ്ടാക്കുന്നത് അത് തീർച്ചയായിട്ടും വലിയൊരു അനുഭവമാണ്. അങ്ങനെ പല ആളുകളും ഉണ്ടായിട്ടുണ്ട്. അതാണ് സത്യത്തിൽ നമ്മളുടെ ഈ യാത്രകളിൽ പല ആളുകളിൽ നിന്ന് നമുക്ക്, ഈ റിച്ചാർഡ് ബ്രാൻസണൊക്കെ പോലുള്ള ആളുകൾ നമുക്ക് ഒത്തിരി പാഠങ്ങളും പഠിപ്പിച്ചു തരുന്നുണ്ട്. 9ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള റിച്ചാർഡ് ബ്രാൻസൺ 400 ചില്ലുവാനം കമ്പനികളുടെ ചെയർമാനാണ് ഇന്ന്. അപ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ ചിന്തിക്കാറുണ്ട്, 400ലേറെ കമ്പനികളുണ്ടെങ്കിൽ ഇയാൾക്ക് വർഷത്തിൽ അയാളുടെ ഒരു കമ്പനിയെക്കുറിച്ച് ഒരു ദിവസം പോലും സംസാരിക്കാൻ നേരം കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു ദിവസം മാത്രമാണ് അല്ലെ ഒരു കമ്പനിയെക്കുറിച്ച് അയാൾക്ക് സംസാരിക്കാൻ നേരം കിട്ടുക.
അപ്പൊ ആ വർഷത്തിൽ ഒരേ ഒരു ദിവസം സംസാരിച്ചാൽ ഒരു കമ്പനി ബാക്കി 365 ദിവസവും ഓടുമെങ്കിൽ ആ സംവിധാനം എത്ര മഹത്തരമായിരിക്കും. അയാളുടെ ടെക്നോളജി, അയാളുടെ മാനേജ്മെന്റ് വൈദഗ്ധ്യം എത്ര മെടുക്കുള്ളതായിരിക്കും. നമ്മൾ രാവിലെ മുതൽ പാതിരാത്രി വരെ വർത്തമാനം പറഞ്ഞിട്ട് നമ്മുടെ പ്രസ്ഥാനം നേരെ ആവുന്നുമില്ല. 365 ദിവസവും നിരന്തരം സ്പേസിലേക്ക് അമേരിക്ക അയച്ചുകൊണ്ടിരുന്ന എൻഡവർ എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് ഉണ്ട്, ഷട്ടിലുണ്ട്. അത് യാത്രയൊക്കെ അവസാനിപ്പിച്ച് ഇപ്പോൾ ഈ മ്യൂസിയത്തിൽ വന്ന് കിടക്കുകയാണ്. അതിനെ സീലിംഗിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുക. നമ്മുടെ കൽപ്പന ചൗളയൊക്കെ യാത്ര ചെയ്ത പോലെ തന്നെയുള്ള എൻഡവർ എന്ന വാഹനം, ഈ വാഹനത്തിൻ്റെ അടിയിലാണ് പാർട്ടി. എന്നിട്ട് ഈ പാർട്ടി ഞങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യുന്നതും ഞങ്ങളെ സ്വീകരിക്കുന്നതും ഈ എൻഡവറിനെ 6 തവണ സ്പേസിൽ കൊണ്ടുപോയ പൈലറ്റാണ്. അദ്ദേഹമാണ് വന്ന് ഞങ്ങൾക്ക് ഈ എൻഡവറിനെ പരിചയപ്പെടുത്തി തരുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ വെർജിൻ്റെ ഈ സ്പേസ് മിഷനിലെ പൈലറ്റായിട്ട് ആ കമ്പനിയിൽ ജോയിൻ ചെയ്ത ദിവസമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അന്ന് അവിടെ ഉണ്ടാവാൻ കാര്യം. നമ്മൾ കാണാത്ത കേരളത്തിലെ ചെറിയ പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളല്ല എന്ന് ഈ ഷട്ടിലിൻ്റെ ചുവട്ടിലിരുന്ന് ഇങ്ങനെ സ്വപ്നം കാണുമ്പോൾ നമുക്ക് തോന്നും. ഇത്തരം ഷട്ടിലുകളുടെ ചുവട്ടിൽ പോയിരുന്ന് സ്വപ്നം കാണുക എന്നതാണ് ഞാൻ പറയുന്ന യാത്രകൾ എന്ന് പറയുന്നത്. എവറസ്റ്റിൻ്റെ മുകളിൽ പോയിരുന്നിട്ട് ചെറിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എൻ്റെ ജന്മനാളായ പാലക്കാട്ടുമലയിലിരുന്ന് സ്വപ്നം കാണുന്നതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ ശീലിച്ചിട്ടുണ്ടാവും. ആ സ്വപ്നത്തിന് സ്വാഭാവികമായിട്ടും വലിപ്പം ഉണ്ടാവും. നമ്മൾ നമ്മുടെ കിണറുകളിൽ, ചെറിയ കുളങ്ങളിൽ കിടക്കുന്നതിന് പകരം സമുദ്രത്തിലേക്ക് ഇറങ്ങി നീന്താൻ തുടങ്ങുന്നു. അവിടെ നമ്മുടെ സ്വപ്നങ്ങളുടെ വലിപ്പം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വലുതായി മാറുന്നു. ആ സ്വപ്നം നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയും സ്വാധീനിക്കാൻ തുടങ്ങുന്നു. വലിയ സ്വപ്നം കാണണമെങ്കിൽ വലിയ ആംബിയൻസിലേക്ക് നിങ്ങൾ പോകണം. നിങ്ങൾ പെട്രോണാസ് ടവറിൻ്റെ ചുവട്ടിൽ പോയിരുന്ന് കാണുന്ന സ്വപ്നം മറൈൻ ഡ്രൈവിലെ പഴയ ബാങ്ക് ഓഫ് കൊച്ചിയുടെ കെട്ടിടത്തിൻ്റെ ചുവട്ടിക്കായി പോയിരുന്ന് കാണുന്ന സ്വപ്നത്തിൻ്റെ പല മടങ്ങ് വലുതായിരിക്കും. ബുർജ് ഖലീഫയുടെ ചുവട്ടിൽ അതിൻ്റെ ചുവരുകളിൽ ചാരി നിന്ന് മുകളിലേക്ക് നോക്കിക്കൊണ്ട് കാണുന്ന സ്വപ്നം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒബ്സർവേഷൻ ഡെക്കിൽ പോയി നിന്ന് ആ നഗരത്തെ ആകെ കണ്ടുകൊണ്ട് നിങ്ങൾ കാണുന്ന സ്വപ്നം, നിങ്ങൾ ഡ്രീം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്രീം വലിയൊരു ഡ്രീമായി മാറുന്നത് നിങ്ങൾ തന്നെ അനുഭവിക്കും. എന്നെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചതൊക്കെ ഈ യാത്രകളാണ്. ഈ യാത്രകളിലൂടെ നമ്മളെപ്പോലെ 5.5 പൊക്കവും എന്നേക്കാൾ തൂക്കവും കുറഞ്ഞ കൊച്ചു മനുഷ്യരാണ് ഈ അത്ഭുതങ്ങളെല്ലാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ എങ്കിൽ പിന്നെ എനിക്കും എന്തുകൊണ്ടായിക്കൂടാ എന്ന തോന്നൽ എനിക്ക് സ്വയം ഉണ്ടാവുന്നു. നമ്മളെക്കാൾ കൊച്ചു മനുഷ്യരുടെ ഒരു സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് അവരുമായിട്ട് മല്ലയുദ്ധം നടത്തുന്ന ആളുകളാകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും അവരുടെ സ്വപ്നം പോലെ ചെറുതായി പോകുന്നു. അതാണ് നമ്മൾ യാത്ര ചെയ്യാത്തവന് സംഭവിച്ചു പോകുന്നത്. നമ്മളെക്കാൾ ചെറുതായ മനുഷ്യരുമായി കലഹിച്ച് ജീവിച്ച് തീർക്കാതെ വലിയവരുടെ ലോകത്തേക്ക് നടന്നു ചെല്ലേ, എന്നിട്ട് അവർ കണ്ട വലിയ സ്വപ്നങ്ങളുടെ ഭാഗമാവുക, ആ സ്വപ്നങ്ങളുടെ ഷെയർ ഹോൾഡർ ആവുക, അതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ നമുക്കും സാധ്യമാണെന്ന ആത്മവിശ്വാസം വളർത്തുക. അതുമാത്രം മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്.